വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒമ്പതാമത്തെ അധ്യായം എട്ടാം തിരുവചനം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. സ്നേഹമുള്ളവരെ, സമൃദ്ധിയുടെ അനുഭൂതി, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവമാണ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിനെ നമ്മയെക്കുറിച്ചുള്ള പദ്ധതി ശ്രേഷ്ഠമായ പദ്ധതിയാണ്. അത് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്, അത് ഐശ്വര്യത്തിൻ്റെ പദ്ധതി തന്നെയാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി എങ്ങനെയാണ് സമ്പന്നതയിലേക്ക് വളരുന്നത്? അവൻ്റെ മനസ്സിലെ സമ്പന്നതയെക്കുറിച്ചിട്ടുള്ള ഒരു വൈബ്രേഷൻ, ഒരു ഫീലിംഗ് ഉണ്ടാകണം. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകും. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകുമെന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ മനസ്സിലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു അനുഭൂതി, അനുഭവം, ഒരു ഫീലിംഗ് കടന്നു വരുമ്പോൾ അത് അവന് വീണ്ടും വീണ്ടും ലഭിക്കും. എന്നാൽ അതേസമയം ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പിടിച്ചെടുക്കപ്പെടും. എന്താണ്? നമ്മളൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ഫീലിംഗ്, ഇല്ലായ്മയുടെ ഒരു ഫീലിംഗ് നമ്മളത് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടൊരു വ്യക്തി, സാമ്പത്തികമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആദ്യമേ തന്നെ അവൻ്റെ മനസ്സിൽ സമ്പത്തിനെ കുറിച്ചിട്ടുള്ളൊരു രൂപരേഖ, ഞാൻ സമ്പന്നനാണ് എന്നുള്ള ഒരു ഫീലിംഗ് അത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് യോജിച്ചിട്ടുള്ള അനുയോജ്യമായ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സിനെ തന്നെ പഠിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒരു സമൃദ്ധിയെ നമ്മൾ ആകർഷിക്കുന്ന, നമ്മുടെ ശരീരത്തിന് കാന്തിക ശക്തിയുണ്ട്, സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയാക്കി മാറ്റുമ്പോഴാണ് സമ്പത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. സമ്പത്തുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ചിന്ത കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ സമ്പത്തിനെ ആകർഷിക്കാൻ തുടങ്ങും. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ പറയുന്നത്, ആ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ആ ഫീലിങ്ങിനെയാണ് ലോ വൈബ്രേഷൻ എന്ന് പറയും. ലോ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രകമ്പനങ്ങളാണ്, തരംഗങ്ങളാണ്, വൈബ്രേഷൻസാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ ഇതിനെ ഒരു ഉദാഹരണമായിട്ട് എൻ്റെ ലൈഫിലുണ്ടായൊരു അനുഭവം പങ്കുവയ്ക്കാം. ഞാൻ സാധാരണയായിട്ട് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ സാധാ ടിക്കറ്റിൽ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് പള്ളിയിലെത്തുന്ന സമയത്ത്, വൈകിട്ടുള്ള സമയത്ത്, തിരക്ക് കൂടിയ സമയമായതുകൊണ്ട് ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛനും ഞാൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ പാസ് എടുത്ത് എൻ്റെ കയ്യിൽ തരികയാണ്. ഞാൻ ഈ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയ സമയം ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അതിലുള്ളവർ പറഞ്ഞു, ഇത് ഫസ്റ്റ് ക്ലാസ് ബോഗിയാണ്. ഫസ്റ്റ് ക്ലാസ് ബോഗിയാണെങ്കിൽ എനിക്കെന്താ, ഇന്ത്യയിലൊരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെയാണ് ആണല്ലോ ഇരിക്കുന്നത്. പക്ഷേ ഇവർ ടിക്കറ്റ് ചെക്കിംഗ് ഓഫീസേഴ്സ് എന്നല്ല, സാധാരണക്കാരാണെങ്കിലും ശരി, അവരെൻ്റെ ടിക്കറ്റ് നിർബന്ധമായിട്ട് ടിക്കറ്റ് കാണിക്കുന്ന പറഞ്ഞ് എന്നോട് നിർബന്ധിക്കുകയായിരുന്നു.
പിന്നെ ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിലുള്ള വ്യക്തികൾ എന്നോട് ഈ ടിക്കറ്റ് കാണിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത, അതിലിരിക്കുന്ന എല്ലാവരും ഹൈ ലെവലിലുള്ള ഓഫീസേഴ്സ് റാങ്കിലുള്ള ആൾക്കാരാണ്. എൻ്റെ വേഷവിധാനം മുഴുവനും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ്, ടീഷർട്ട് ഇട്ട് സാധാ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് തെറ്റിക്കയറിയതായിരിക്കും എന്നുള്ളതാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം ഇത് പെട്ടെന്ന് ഇതേക്കുറിച്ചിട്ട് ബോധ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ അപ്പിയറൻസ് തന്നെ മാറി, എൻ്റെ വേഷം തന്നെ മാറ്റി. നല്ല ബ്രാൻഡഡ് ആയിട്ട് നല്ലൊരു ഷൂസ്, നല്ല സോക്സും ഷൂസൊക്കെ ഇട്ടു, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻറ് ഇട്ടു, നല്ല ഫുൾ കൈ ഷർട്ട് ഇട്ടു, ടിപ്പ് ടോപ്പായി ഞാൻ വളരെ കൂളായി ഫസ്റ്റ് ക്ലാസ് പോകി കയറി. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇത്രയും വർഷങ്ങളായിട്ട് അതിനുശേഷം ഇങ്ങനെ ആ ഒരവസ്ഥയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ സാധാരണക്കാരെന്നുള്ള രീതിയല്ല, ഒരു ടി ടി പോലും എന്നോട് ടിക്കറ്റ് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ ദറ്റ് ഫീലിംഗ് ഓഫ് ദറ്റ് ലോ ഓഫ് വൈബ്രേഷൻ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ ഒരു സമൃദ്ധി, മനസ്സ് ഉള്ളിൽ നിറച്ചു കഴിയുമ്പോൾ ആ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ, അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ നമ്മൾ പ്രകമ്പനങ്ങൾ കൊടുക്കുന്നു. ആ ഒരു ഫീലിന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെയാണ് ആ വ്യക്തിയിൽ, സാധാരണ വ്യക്തികളിലേക്ക് സമ്പത്ത് കടന്നു വരുന്നത്. ഒരു സമ്പത്തിൻ്റെ ആകർഷണം പോലും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടുമെന്ന് പറയുന്നത്. അപ്പം അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ റോസറി ഞാൻ പഠിപ്പിക്കാറ്. കർത്താവേ, നിൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധി സമർത്ഥമായി നൽകിയതിനെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു കുരിശിൽ അവിടെ നിന്ന് ദാരിദ്ര്യം ഏറ്റെടുത്ത് നമ്മളെ ഓരോരുത്തരെയും, സെക്കൻഡ് കൊറിന്ത്യൻസ് നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നതാണ് 8:9, അവിടെ നിന്ന് സമ്പന്നതയുടെ ദൈവമായിട്ടും എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ ഈശോയാണ്, ദൈവമാണ്. ആ ദൈവം ദരിദ്രനായി എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവായ, ക്രിയാത്മകമായ ഒരു മനസ്സ് നമ്മൾ സൃഷ്ടിക്കണം. സമ്പത്ത് അതിൽ തന്നെ തെറ്റല്ല, സമ്പത്ത് അതിൽ തന്നെ ന്യൂട്രലാണ്. സമ്പത്ത് അതിൽ തന്നെ ഒരു ന്യൂട്രലാണ്. അതിന് വാല്യൂ എന്തുകൊണ്ടാണ്? RBI ഗവർണറുടെ ഒപ്പുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ, ഗവൺമെൻറ് എക്സ്ചേഞ്ചിലുള്ള വാല്യൂ തന്നെ ഉണ്ടാകും. അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഉദാഹരണത്തിന്, ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ 1,000 കോടി രൂപ വേണം. ഒരു 3,000 ബെഡുള്ള ഒരു മെഡിക്കൽ കോളേജ് 1,000-1,500 കോടി. ഈ 1,500 കോടി എന്ന് പറയുന്നത് എന്താണ്? അതുവഴി ഒരു വലിയൊരു സമൂഹത്തിന്, ഒരു ജനതയ്ക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, സഭയുടെ എല്ലാ സ്ഥാപനങ്ങളും ആ രീതിയിലാണ് കാണുന്നത്. ഒരു പള്ളി പണിയുമ്പോൾ എത്രയോ സമ്പത്ത് ആവശ്യമാണ്. അത് അതിൽ തന്നെ നന്മയായിട്ട് മാറുന്നത് ദൈവത്തിൻ്റെ ആരാധനയും, ദൈവജനത്തെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ മേഖലയായിട്ട് അത് മാറുമ്പോൾ അത് നന്മയായിട്ട് മാറുകയാണ്. പൈസ എപ്പോഴാണ് തിന്മയായിട്ട് ഉപയോഗിക്കുന്നത്? അവിടെയാണ് തെറ്റ് വരുന്നത്. അപ്പോൾ സമ്പത്ത് അതിൽ തന്നെ തെറ്റല്ല, തിന്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പാപകരമായിട്ട് മാറും. നന്മയ്ക്ക് വേണ്ടി നമ്മളത് ഉപയോഗിക്കുമ്പോൾ എത്രയോ വലിയ അതീവ സമ്പന്നരാണ് അവരുടെ സമ്പത്തിൻ്റെ 90%. എത്രയോ വലിയ, നമ്മൾ സാധാരണ ദശാംശത്തെ പറ്റി പറയുന്നുണ്ട്, എത്രയോ വ്യക്തികളാണ് അവരുടെ സമ്പത്തിൻ്റെ 90% ഒക്കെ പരിപൂർണമായിട്ടും
കാരുണ്യ പ്രവൃത്തികൾക്കായി സുവിശേഷ വേലയ്ക്കായിട്ട് മാറ്റിവെക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് സമ്പത്തിനെക്കുറിച്ച് എന്തെങ്കിലും നിഷേധാത്മകമായി ചിന്തയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ പൈസ കയ്യിലുണ്ടെന്ന് തോന്നും, അതൊക്കെ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിയിട്ടിരിക്കണം. അനേകരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും, അത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വലിയ നേട്ടമായിട്ട് വരും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഐ ആം റിച്ച്, ഐ ആം അബണ്ടൻ, ഐ ആം പ്രോസ്പെറസ്, കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാണ്, ഓരോ ദിവസവും എല്ലാ മേഖലകളിലും എന്നെ കൂടുതൽ കൂടുതൽ സമ്പന്നനാക്കുന്നതിന് നന്ദി പറയുന്നു. നിങ്ങൾ ഈ ഒരു വചനം എല്ലാ ദിവസവും 10 പ്രാവശ്യം പറയും. നിങ്ങൾക്ക് എന്നും സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതൽ എന്നെ സമ്പന്നനാക്കുന്ന ദൈവത്തിനെ നന്ദി പറയുന്നു. ഓരോ ദിവസവും എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതൽ സമ്പന്നനാക്കുന്ന ദൈവത്തിനെ നന്ദി പറയുന്നു. ഇതൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ പറയണം. അതുപോലെ തന്നെ സമൃദ്ധിയുടെ ജപമാല, അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതിത്രയേ ഉള്ളൂ, കർത്താവേ നിൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധി സമൃദ്ധമായി നൽകിയതിന് നന്ദി പറയുന്നു. അതൊരു കൊന്തയെടുത്ത് യവമാലയെടുത്ത് നമ്മളൊരു എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറേയൊക്കെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ സമ്പത്ത് ഇല്ലാത്തതൊരു പ്രശ്നം തന്നെയാണ്, ഉള്ളത് കുറേ പ്രശ്നങ്ങൾ തീർക്കാനും പോയിരിക്കും. അപ്പോൾ സമൃദ്ധിയുടെ ജപമാല നമ്മുടെ വീടുകളിൽ ചെല്ലുന്നത് നല്ലതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ നിൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധി, സമൃദ്ധി സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ആമേൻ.